രണ്ടാം ഘട്ട കർഷക സമരം തുടങ്ങി. വിവാദ പ്രസ്താവനയ്ക്ക് മുമ്പ് ആർച്ച് ബിഷപ്പ് ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ദേവികുളം നിയമസഭാ മണ്ഡല തെരഞ്ഞെടുപ്പ് ഫലം ഹൈക്കോടതി റദ്ദാക്കി. തൊഴിൽ രഹിത ബിരുദധാരികൾക്ക് പ്രതിമാസം 3000 രൂപ. കർണാടകയിൽ വൻ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമായി കോൺഗ്രസ്. കെ സുധാകരനെതിരെ കലാപ ശ്രമത്തിന് കേസെടുത്തു. ആകാശ് തിലങ്കരിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി കോടതി തള്ളി. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇലക്ട്രോണിക് വാഹനങ്ങളും. വിശദമായ വാർത്തകളിൽ കടക്കാം. രണ്ടാം ഘട്ട കർഷക സമരം രാജ്യത്ത് തുടങ്ങി. രാജ്യവ്യാപക പ്രക്ഷോഭത്തിനൊരുങ്ങിയാണ് കർഷക സംഘടനകൾ. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപക കർഷക റാലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദില്ലി മഹാപഞ്ചായത്ത്, തെക്കേ ഇന്ത്യ മുതൽ ഓരോ സംസ്ഥാനത്തും പ്രക്ഷോഭം നടത്തുമെന്ന് കർഷക നേതാവ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞു. സംയുക്ത കിസാൻ മോർച്ചയുടെ കിസാൻ മഹാപഞ്ചായത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചത്. ദില്ലി രാംലാല മൈതാനിൽ നടക്കുന്ന കിസാൻ മഹാപഞ്ചായത്തിൽ ലക്ഷക്കണക്കിന് കർഷകർ പങ്കെടുത്തു. 2021 കർഷക സമരത്തുടർന്ന് സർക്കാർ എഴുതി നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ ആവശ്യം. താങ്ങുവില, വിവാദ കർഷക നിയമങ്ങൾക്കെതിരെ സമരം ചെയ്ത കർഷകർക്കെതിരായ കേസുകൾ പിൻവലിക്കൽ, വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കൽ, കർഷക സമരത്തിനിടെ മരിച്ച കർഷകരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം, കർഷക കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കിസാൻ മഹാപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം കിസാൻ മഹാപഞ്ചായത്ത് കണക്കിലെടുത്ത് ദില്ലിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വിവാദ പ്രസ്താവനയ്ക്ക് മുമ്പ് ആർച്ച് ബിഷപ്പ് ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖിക അശ്യാന അഷ്റഫ് കൂടെ ചേരുന്നു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാപ്പാനി വിവാദ പ്രസ്താവന നടത്തിയത് ബി ജെ പി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ബിഷപ്പ് ഹൗസിലെത്തി ആർച്ച് ബിഷപ്പിനെ കണ്ടത്. ശനിയാഴ്ചയാണ് റബ്ബർ വില കൂട്ടിയാൽ ബി ജെ പിയെ സഹായിക്കാമെന്ന് ആർച്ച് ബിഷപ്പ് ആലക്കോട് പ്രസംഗിച്ചത്. കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം വിശദീകരണവുമായി മാധ്യമങ്ങളെ കണ്ടപ്പോഴും ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു. എന്നാൽ ബിഷപ്പ് കൃത്യമായി മറുപടി നൽകില്ല. ബിഷപ്പ് ഹൗസിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും ആർക്കും എപ്പോഴും വന്നു കാണാൻ എന്നുമായിരുന്നു മറുപടി. ബി ജെ പിയെ സഹായിക്കാമെന്നല്ല, കർഷകരെ സഹായിക്കുന്ന പാർട്ടിയെ തിരിച്ചും സഹായിക്കുമെന്നാണ് പറഞ്ഞതെന്ന് ബിഷപ്പ് വിശദീകരിച്ചു. എന്നാൽ ബി ജെ പി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെന്നും ഐത്തം കൽപ്പിക്കേണ്ട കാര്യമില്ലെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കൂടിക്കാഴ്ചയെക്കുറിച്ച് ആർച്ച് ബിഷപ്പോ ബി ജെ പി നേതൃത്വമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് അസാദി മീഡിയ. ദേവികുളം നിയമസഭാ മണ്ഡല തെരഞ്ഞെടുപ്പ് ഫലം ഹൈക്കോടതി റദ്ദാക്കി. പട്ടികജാതി സംവരണത്തിന് എം എൽ എ രാജയ്ക്ക് അർഹതയില്ലെന്ന് കോടതി വ്യക്തമാക്കി. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ഡി കുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. സി പി എം എം എൽ എ ആയ രാജ പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിലെ അംഗമാണ്. പട്ടികജാതി മണ്ഡലത്തിൽ മത്സരിക്കാൻ അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് വിജയം കോടതി റദ്ദാക്കിയത്. ഇടുക്കി ദേവികുളം മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സി പി എം സുപ്രീം കോടതിയെ സമീപിക്കും. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തത്. സുപ്രീം കോടതിയിൽ നാളെ തന്നെ അപ്പീൽ നൽകാനാണ് തീരുമാനം. നിയമസഭാ മണ്ഡല സമ്മേളനം നടക്കുന്നതിനിടെയാണ് ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി ഹൈക്കോടതി നിന്ന് ഉത്തരവെത്തിയത്. ദേവികുളം മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി നിയമസഭയിലെത്തിയ എ രാജയുടെ വിജയവും ഹൈക്കോടതി അസാധുവാക്കി. പട്ടികജാതി സംവരണ വിഭാഗത്തിൽപ്പെട്ട ദേവികുളം മണ്ഡലത്തിൽ വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് രാജ മത്സരിച്ചതെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി കുമാറിന്റെ ഹർജി അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. കെ സുധാകരനെതിരെ കലാപശ്രമത്തിന് കേസെടുത്ത് എറണാകുളം സെൻട്രൽ പോലീസ്. കോൺഗ്രസിന്റെ കൊച്ചി ഉപരോധം സംഘടിപ്പിച്ചതിലാണ് കേസെടുത്തത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു കെ സുധാകരന്റെ പ്രസംഗം. സുധാകരന്റെ പ്രസംഗത്തിന് ശേഷമുള്ള പ്രതിഷേധത്തിൽ മർദ്ദനമേറ്റു എന്ന് കാട്ടി കൊച്ചി കോർപ്പറേറ്റ് സെക്രട്ടറി ബാബു അബ്ദുൽ ഖാദിർ പോലീസിൽ പരാതി നൽകിയിരുന്നു. കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി വൈ ഷാജഹാൻ, എറണാകുളം ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോസഫ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഒളിവിലായിരുന്ന ഇതുവരെ മുന്നാളിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഷുഹൈബ് വധക്കേസ് ആകാശ് തില്ലങ്കരിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി കോടതി തള്ളി. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിൽ ആകാശ് തില്ലങ്കരി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പോലീസിന്റെ ഹർജി നിലനിൽക്കരുന്ന കേസിലെ ഒന്നാം പ്രതിയായി ആകാശ് തില്ലങ്കരിയുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. പോലീസാണ് ആകാശിന്റെ ജാമ്യം റദ്ദാക്കാൻ തലശ്ശേരി സെഷൻസ് കോടതിയെ സമീപിച്ചത്. ആകാശ് തില്ലങ്കരി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതായിട്ടാണ് പോലീസിന്റെ റിപ്പോർട്ട്. രാഷ്ട്രീയ സംഘർഷങ്ങളുടെ തുടർച്ചയായി ഉണ്ടായ ആക്രമണത്തിൽ 2013 ഫെബ്രുവരി 12 ഷുഹൈബ് കൊല്ലപ്പെട്ടത്. അർദ്ധരാത്രി
കണ്ണൂർ തെരുവൂരിലെ തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഷുഹൈബിനെ അക്രമി സംഘം വെട്ടിക്കൊന്ന് അത് ബോംബെറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമായിരുന്നു ആക്രമണം. കർണാടകയിൽ വൻ വാഗ്ദാനവുമായി കോൺഗ്രസ്. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖിക അശ്യാന അഷ്റഫ് കൂടെ ചേരുന്നു. കർണാടകത്തിൽ തൊഴിൽരഹിതരായ യുവതി യുവാക്കൾക്ക് വേതനമെന്ന വൻ വാഗ്ദാനവുമായി കോൺഗ്രസ് രംഗത്ത്. ബെല്ലഗാവിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് കോൺഗ്രസിന്റെ പുതിയ പ്രഖ്യാപനം. തൊഴിലില്ലാത്ത ബിരുദധാരികളായ യുവതി യുവാക്കൾക്ക് 3000 രൂപയും ഡിപ്ലോമ ബിരുദധാരികൾക്ക് 1500 രൂപയും പ്രതിമാസം വേതനം നൽകും. അധികാരത്തിലെത്തിയാൽ 2 വർഷത്തേക്ക് വേതനമുണ്ടാകും. തൊഴിൽരഹിതരായ വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ. BPL കുടുംബങ്ങൾക്ക് 10 കിലോ അരി. എല്ലാ കുടുംബങ്ങൾക്കും ആദ്യത്തെ 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യം എന്നീ വാഗ്ദാനങ്ങൾ നേരത്തെ കോൺഗ്രസ് മുന്നോട്ട് വച്ചിരുന്നു. കർണാടകയിലേത് രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി പോരാടി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുമെന്നും രാഹുൽ പറഞ്ഞു. അതിനിടെ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തമിഴ്നാട് ബജറ്റ്. കുടുംബനാഥന്മാരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ഓണറേറിയം നൽകും. ഇതിനായി 7000 കോടി രൂപ വകയിരുത്തി. പദ്ധതി സെപ്റ്റംബർ 15 ആരംഭിക്കും. സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കടക്കം നിലവിലുള്ള സൗജന്യ യാത്ര തുടരും. സ്കൂളുകളിലെ പ്രഭാത ഭക്ഷണ പദ്ധതിക്കായി 500 കോടി വകയിരുത്തി. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ 2391 കോടി നീക്കിവെച്ചു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 2 കോടി സ്ത്രീകൾക്ക് ഗുണഭോക്താക്കളാക്കും. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇലക്ട്രിക് വാഹനങ്ങളും. ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ഇനി മുതൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കാം. ട്രാൻസ്പോർട്ട് കമ്മീഷനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉപയോഗിച്ചാണ് ലൈസൻസ് എടുക്കുന്നതെങ്കിലും ഗിയർ ഉള്ള വാഹനം എടുക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. കാറുകൾ മുതൽ ട്രാവലർ വരെ 7500 കിലോയിൽ താഴെ ഭാരമുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗം ലൈസൻസിലാണ് പുതിയ വ്യവസ്ഥ ബാധകം. ഗിയർ ഇല്ലാതെ 2-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ രജിസ്ട്രേഷനുള്ള ഇലക്ട്രിക് വാഹനവും അനുവദിക്കും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.